ഹായ് എവരി വൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർ ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജൂബി. അപ്പം നമ്മൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹംപിയിലേക്കുള്ള യാത്ര കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഹംപിയിൽ ചെന്നാൽ നമുക്ക് താമസിക്കുന്ന ഒത്തിരി ഹോട്ടലുകളും അതുപോലെ ഒത്തിരി ഹോം സ്റ്റേകളും അവൈലബിളാണ്. അപ്പം ഞങ്ങൾ ഹംപിയിൽ ചെന്നപ്പോൾ താമസിച്ചത് ഗോൾഡൻ റോഡ്സ് ഹോം സ്റ്റേ ആണ്. അപ്പോൾ ആ ഹോം സ്റ്റേയും ഇപ്പോൾ പോകുന്ന വഴിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതുപോലെ ഹംപിയിലേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹോം സ്റ്റേ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം എക്സ്പെൻസീവ് അല്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഹൊസപ്പേട്ടയ്ക്ക് മുൻപ് ഒരു എൻട്രൻസ് ഉണ്ട്, ടണൽ എൻട്രൻസ് ആണ്. അതിനോട് ചേർന്ന് നല്ലൊരു തടാകം പോലെ വെള്ളം നീണ്ടിങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കതൊരു കടൽ പോലെ തോന്നും. ഒരറ്റം കാണാൻ പറ്റാത്തതുപോലെ നീണ്ട റിസർവോയറാണ്, തുംഗഭദ്ര ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ ഇത്. അപ്പം നമുക്കറിയാം കർണാടകയിൽ ഇപ്പം നമ്മൾ പോകുന്ന ഹൊസപ്പേട്ട, അതായത് ഹംപി എന്ന പ്രദേശത്ത് കൂടുതലും ജലസേചനത്തിൽ ഉപയോഗിക്കുന്നത് തുംഗഭദ്ര ഡാമിൽ തുംഗഭദ്ര നദിയിലെ വെള്ളമാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ്, നല്ലൊരു പെട്ടെന്ന് തന്നെ നമുക്കൊരു സീ ആൻ തോന്നും. അതുപോലെ ഒരു ഒറ്റം കാണാൻ പറ്റാത്ത പോലെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടണലും. അപ്പോൾ നമ്മളങ്ങനെ ടണലെല്ലാം കടന്ന് നമ്മൾ ഹൊസപ്പേട്ട കഴിഞ്ഞ് നമ്മൾ ഹംപിയോട് അടുക്കുകയാണ്. അപ്പോൾ ഹംപിയിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. റോഡിലൊക്കെ നിറയെ ആടുകളെയും കൊണ്ട് ആൾക്കാരൊക്കെ, നമ്മുടെ പൊതുവെ നമ്മുടെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്ക ഗ്രാമങ്ങളിലെയും കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹംപിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഹംപിയിലേക്കുള്ള മെയിൻ റോഡിൻ്റെ കവാടം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഹംപിയിൽ നിന്നുള്ളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലോട്ട് തന്നെയാണ്. കാരണം അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ രണ്ട് ദിവസത്തേക്കുള്ള ലഗേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഹംപിയിലേക്ക് 6 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ ട്രാഫിക് കണ്ട് പിന്നെയും ഡിലേ ആകും, ഇല്ലെങ്കിൽ ഞങ്ങൾ കാറിനായിരുന്നു, കാറിന് 6 മണിക്കൂറാണ് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബാംഗ്ലൂർ താമസിക്കുന്നവർക്കൊക്കെ പോകണമെങ്കിൽ 6 മണിക്കൂറാണ് എടുക്കും. പിന്നെ അല്ല, നിങ്ങൾക്ക് ട്രാഫിക് ഉണ്ട് പിന്നെ ഡിലേ ആകും. അല്ലാതെ കേരളത്തിൽ നിന്ന് വേറെ എവിടെ നിന്ന് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ സൗകര്യങ്ങളുണ്ട് ഹംപിയിലോട്ട്. നമുക്ക് ഹൊസപ്പേട്ടയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഹംപിയിലോട്ട് വരാം. ഹംപി പ്രോപ്പർ ഹംപി പ്ലേസിലോട്ട് ട്രെയിൻ ഇല്ല, ഹൊസപ്പേട്ടയിൽ അതിന് നിയറസ്റ്റ് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയിട്ട് വരാവുന്നതാണ്. അതുപോലെ നമുക്ക് ഹുബ്ലിയിലോട്ടൊക്കെ എയർപോർട്ടിലുണ്ട്, അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിന് വരുന്നവർക്ക് അങ്ങനെയും വരാവുന്നതാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കർണാടകയിലെ KSRTC ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷയാണ് മെയിനായിട്ട് കൂടുതൽ ഇതിൽ ഓടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിലും പോകാൻ സൗകര്യമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ റോഡ്സ് ഹോം സ്റ്റേ. ആ പേരിൽ തന്നെ അറിയാം. നമ്മൾ ഇവിടെ ഓൾറെഡി വരുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും ഒത്തിരി റോക്സ് ആണ്. അപ്പോൾ ഇവ ഈ വീടിനോട് ചേർന്നും വലിയ രണ്ട് പാറക്കഷ്ണങ്ങൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ വീണ് പോകുമെന്ന് തോന്നും, അതുപോലെ തെന്നി വീഴുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിനോട് ചേർന്നുള്ളൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ താഴെ ഇത് അവരുടെ വീടും, മേളിൽ 2 റൂമുണ്ട്, പിന്നെ അല്ലാതെ സെപ്പറേറ്റായിട്ട് 2-3 ഇൻഡിവിജ്വൽ ഹോം റൂംസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ റൂംസ് 2 എണ്ണമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ നമ്മുടെ ഓണറിൻ്റെ വീടും അതിനോട് ചേർന്നുള്ള മേളിലെ റൂമുകളും. അപ്പം ഇവിടുത്തെ ഓണർ വന്നിട്ട് ഓണറിൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്, ഒരു കലാകാരനാണ്. അപ്പം പുള്ളിക്ക് ഒത്തിരി ആർട്ട് വർക്ക് ഗ്യാലറി ഒക്കെ ഉണ്ട് ഇനി മേളിൽ. അപ്പോൾ നമുക്ക് ആ ഗ്യാലറി കാണാം. പുള്ളി ഇപ്പോൾ ഇല്ല, പുള്ളി മരിച്ചുപോയി. ഇപ്പോൾ വൈഫും പിള്ളേരും കൂടാണ് ഈ ഹോം സ്റ്റേ നടത്തുന്നത് കേട്ടോ. അപ്പം ഈ റൂമുകളാണ് ഇൻഡിവിജ്വൽ റൂംസ്. താഴെ 2 എണ്ണം ഉണ്ട്, പിന്നെ 2 എണ്ണത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ മേളിലും റൂമുണ്ട്. അപ്പം നമ്മൾ ഈ 2 റൂമുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ കോവിഡ് വന്നതിന് ശേഷം അവരിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല സ്വിമ്മിംഗ് പൂള്. അപ്പം അല്ലാതെ വരുന്നവർക്ക്, സ്റ്റേ ചെയ്യുന്നവർക്ക് സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 റൂമുകളാണ്. അപ്പോൾ ഇതിന് മേൽക്കൂര വന്നിട്ട് ഒരു പുല്ല് പോലൊക്കെയാണ്, പുല്ല് ഇവിടുത്തെ ഒരു ടൈപ്പ് പുല്ലാണ്. പിന്നെ ഇത് ഏത് 2 പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. അടുത്തടുത്ത് ഒത്തിരി വീടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വരുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈവസിയും ഉണ്ട്, നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും. ഇവിടെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാമെങ്കിൽ അവർക്കൊരു മെനു ഉണ്ട്, ആ മെനു വരും, അതിൽ പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് അടുത്ത് ഹോട്ടലുകളുണ്ട്. നമ്മുടെ സാധാ സിറ്റിയിലുള്ള പോലെ ഹോട്ടലില്ല കേട്ടോ, ഇവിടെ വളരെ കുറവാണ് ഹോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അവിടെ പോയി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു
സ്റ്റെയർ ഉണ്ട്, മേളിൽ ഒരു ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്, ഇല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് അങ്ങനെ മേളിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് റൂമിന് മേളിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഡിന്നറും പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഞങ്ങളിവിടെ അടുത്ത് കുറച്ച് തപ്പി തപ്പി ഒരു ഹോട്ടൽ കണ്ട് അങ്ങനെ അവിടെ നിന്ന് കഴിക്കുകയോ ചെയ്തത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുക ഇച്ചിരി പാടാണ്, കുറച്ച് ഫുഡ് കിട്ടുന്ന ഹോട്ടലുകൾ ഇച്ചിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് ഇവിടെ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന പേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പറയുകയും വേണം, സെപ്പറേറ്റ് പേ ചെയ്യുകയും വേണം. നമ്മുടെ ഈ പേയ്മെൻറ്റിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല. ഒരു റൂമിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2000 രൂപ വെച്ചാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 റൂം എടുത്തത്. അപ്പോൾ 2 റൂമിന് ഞങ്ങൾക്ക് 4000 രൂപ കോസ്റ്റ് ആയി, പ്ലസ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും സെപ്പറേറ്റ് പ്രൈസും. അപ്പം സീസൺ അനുസരിച്ച് ചിലപ്പോൾ വേരിയേഷൻ വരുമായിരിക്കും. ഇവിടുത്തെ മെയിൻ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉൾവശം. ഒരു റൂമിൻ്റെ ഉൾവശം ഇതാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന ഒരു ബാത്റൂമും, പിന്നെ നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു കബോർഡ്, ചെയറ്, പിന്നെ ഒരു ടേബിള്, ഫോണൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ്, അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങൾ. നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് റൂമെല്ലാം. അപ്പോൾ റൂമിൽ അകത്തെ കാഴ്ചകളെല്ലാം നിങ്ങളൊന്ന് കണ്ടോളൂ. രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്, അതിലൊരു റൂം ഇതാണ്. അപ്പം ഇതിൻ്റെ മേൽക്കൂര വന്നിട്ട് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മേലാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് വെക്കാനൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ് മുള കൊണ്ടുള്ളതാണ് കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ ഫാനുണ്ട്, പിന്നെ അത് നമ്മളെ നമുക്ക് ചൂടുവെള്ളത്തിനുള്ള ഹീറ്ററും ബാത്റൂമിലുണ്ട്. അപ്പം നമുക്ക് തണുപ്പുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു അവർക്ക് നമുക്ക് എന്തെങ്കിലും വെള്ളമോ ചായ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിലെ കാഴ്ചകൾ. പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോംസ്റ്റേയിൽ നൈറ്റ് വ്യൂ എന്നത് ഈ അതായത് രാത്രിയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ.
അവരൊക്കെ താമസിക്കുന്നതിൻ്റെ മേളിലാണ് അവരുടെ ആർട്ട് ഗാലറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർട്ട് ഗാലറിയിലെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മേളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വ്യൂ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേയുടെ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒത്തിരി പട്ടികളെ ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുരങ്ങന്മാർ നമ്മൾ കോമ്പൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പട്ടികൾ കുറച്ചുകൊണ്ട് പോയി ഓടിക്കുന്നതാണ് കേട്ടോ. അവരങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തതാണോന്ന് അറിയില്ല. അങ്ങനെ വന്നറ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അതിന് ഓടിക്കുക ഒത്തിരി പട്ടികളുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ആർട്ട് ഗാലറിയുടെ എൻട്രൻസ് ഇതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മേളിൽ നിന്ന് നമ്മുടെ ഹോം സ്റ്റേയുടെ നമ്മുടെ റൂമുകളുടെ വ്യൂ അതാണ്. അപ്പം നമ്മൾ ഈ ആർട്ട് ഗ്യാലറിയിലേക്ക് കയറുമ്പം ഒത്തിരി ഇതിനകത്ത് വരച്ചു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരിയും ഇപ്പം പുള്ളിക്കാരിയും പിള്ളേരും കൂടാണ് ഈ ഹോം സ്റ്റേ മാനേജ് ചെയ്യുന്നത്. മോള് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒഴിവ് സമയങ്ങളിൽ അമ്മ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഫുഡ് ബിരിയാണിയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഫുഡൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്ത് തരുമായിരുന്നു. ഇവർക്കൊരു മെനു ഉണ്ട്. ആ മെനുവിലുള്ള ഫുഡാണ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഈ ആർട്ട് ഗ്യാലറിയിൽ ശരിക്കും ഭയങ്കര വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് റിയാലിറ്റിയെ വെല്ലുന്ന പോലത്തെ എന്താണ് ശരിക്കും വരച്ചതാണോ ഒറിജിനലാണോ എന്ന് തോന്നുന്ന രീതിയിൽ കൺഫ്യൂഷൻ വരത്തക്ക രീതിയിലുള്ള ചിത്രങ്ങൾ വരെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞ എമൗണ്ട് ഒരു നൈറ്റിനാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനാണ് അവർ മേടിക്കുന്നത്. പിന്നെ ഫുഡ് സെപ്പറേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ചൂസ് ചെയ്ത ഈ ഹോം സ്റ്റേയും വന്ന വഴിയിലെ കാഴ്ചകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി വരും ദിവസങ്ങളുടെ വീഡിയോയിൽ നമുക്ക് ഹംപിയിലെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഹംപിയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.